If this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓണം നന്നായിട്ട് അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കുറേ നാൾക്ക് ശേഷം നമ്മൾ ഷൗലിനിലേക്ക് വന്നിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ മെയിൻ പ്രശ്നം വണ്ടി സ്റ്റാർട്ടായ ഐഡിലാവില്ലായിരുന്നു. നമ്മൾ ഈ പറയുന്ന പോലെ ചോക്ക് പിടിച്ചിട്ടാണ് ഇതിനെ ഐഡിലാക്കിക്കൊണ്ടിരുന്നത്. ഇത് ഒന്ന് ടൈറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ചോക്ക് വിട്ടോണ്ട് വണ്ടി ഓഫാവും. അപ്പം അതൊരു സത്യം പറഞ്ഞാൽ വലിയൊരു തലവേദന ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഓടിക്കാനും പറ്റില്ല, ഒന്നുമില്ല, നിങ്ങൾക്കൊരു അപ്ഡേറ്റ് ഇല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സംഭവം എന്താ, ഇവൻ ഇന്ന് ഇവിടെ എത്തി. അപ്പം ഇവൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ഈ പറയുന്ന പോലെ നമ്മളുടെ ഓൾഡ് ജനറേഷൻ ആൾക്കാർ, അതായത് നമ്മളുടെ ടീം ബി എച്ച് പി തൊട്ടേ ഉള്ള ബിൽഡ് ഫോളോ ചെയ്യുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വണ്ടി വളരെ സുപരിചിതമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെൻ്റെ ഫസ്റ്റ് ഷോഗണായിരുന്നു. ഇത് ഈ പറയുന്ന പോലെ ഇതിൻ്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട്. മാവേലിക്കരക്കാരൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് എൻ്റെ ബോസ്, അതായത് പഴയ ബോസ് അവിടെ നിന്ന് വാങ്ങിച്ച്. അപ്പോൾ ഈ വണ്ടി ഇന്ന് തിരിച്ചിവിടെ എത്തി. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഫുൾ ഗ്രൗണ്ട് അപ്പ് റെസ്റ്റോറേഷനാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് റെസ്റ്റോറേഷൻ എങ്ങനെ പ്ലാൻ ചെയ്യാം, എങ്ങനെയാണ് ഓരോ സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്, ഏത് സാധനം വാങ്ങണം, ഏത് സാധനം വാങ്ങണ്ട, എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ നമ്മളുടെ ക്യാമറ ഫിക്സ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇവൻ ഇന്നെത്തിയപ്പം, ഇവൻ ഈ പറയുന്ന പോലെ ഓടാനൊക്കെ വേറെ വിഷമങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് ഓടുന്നുണ്ട്. ഒറ്റ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോസ്മെറ്റിക്കലി കാണാൻ വൃത്തികേടാണ്. പ്ലസ് എൻജിനിൽ നിന്ന് ഒരു ചെറിയൊരു നോയ്സ് കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും റീസ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓയിൽ സീലും ബെയറിങ്ങും മാറ്റി നോക്കണം. ക്രാങ്കിനകത്ത് പ്ലേ ഉണ്ട്, ക്രാങ്ക് റീബിൽഡ് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ സിലിണ്ടറിൻ്റെ സൈസ് നോക്കിയിട്ട് ഇപ്പം ഇൻ കേസ് റീബോർ ചെയ്യേണ്ടി വരികയാണെങ്കിൽ റീബോർ ചെയ്യണം. അപ്പം ഇത് ഈ പറയുന്ന പോലെ ഫുൾ പണിയുള്ള ഒരു വണ്ടിയാണ്. അപ്പം നമ്മൾ തിരിച്ച് ഇതിലോട്ട് വരാം. അപ്പം അങ്ങനെ ഇതിൻ്റെ കാർബ്രേറ്റർ എടുത്ത് ഞാൻ ഇതിനകത്ത് ഫിക്സ് ചെയ്തപ്പോഴത്തേക്ക് വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം പ്രശ്നം എന്തായിരുന്നു, കാർബ്രേറ്ററിലായിരുന്നു. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ ആദ്യം ഡയഗ്നോസ് ചെയ്തതാണ്, കാർബ്രേറ്ററായിരുന്നു പ്രശ്നം. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ ഓണറിനെ വിളിച്ച് പുള്ളിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി കൂടെ വിഷമത്തിലായി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബ്രേറ്റർ അതും ഷൗലിൻ്റെ ഇവിടെ നിന്ന് ഒപ്പിക്കും എന്നായിരുന്നു പുള്ളിയുടെ ടെൻഷൻ. പിന്നെ പുള്ളി ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് ഒരു കാർബ്രേറ്ററിൻ്റെ ലിങ്കൊക്കെ അയച്ചായിരുന്നു. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ചൈനീസ് റെപ്ലിക്ക VM20 ആയിരുന്നു. ഇതിനകത്ത് VM20 SS ആണ് വരുന്നത് ഇതിലെ ഷോഗണിലും. ഇതിൻ്റെ ജെറ്റ് അതിനെക്കാട്ടി കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് പൈലറ്റ് ജെറ്റ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അതിൻ്റെ ഏകദേശം സെയിമാണ്. പക്ഷേ മെയിൻ ജെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വലുതും അതിൻ്റെ കുറച്ച് ചെറുതുമാണ്. അപ്പം എന്തായാലും നമ്മൾ വിചാരിച്ചു, ഓക്കെ ശരി, ഇതിനെ നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്ത് നോക്കാം എന്താണ് കാര്യമെന്ന്. അപ്പോൾ ഞാൻ കാർബ്രേറ്റർ ഊരി ഇതിൻ്റെ ഒരു 5-6 പ്രാവശ്യം ഞാൻ ക്ലീൻ ചെയ്തു. ആദ്യം നോർമലായിട്ട് പെട്രോളിൽ മറ്റേ കാർ ക്ലീനറൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഇതിനകത്ത് മറ്റേ എയറൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത്, പിന്നെ ഇതിനെ കാർബ്രേറ്ററിനെ പുഴുങ്ങിയെടുത്ത് അങ്ങനെയും ചെയ്തിട്ട് ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ ആകെ കൂടെ പ്രശ്നമായിരുന്നു ഈ വണ്ടി. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് ഈ വണ്ടിയുടെ കാർബ്രേറ്റർ ഇതിനകത്ത് എടുത്തിട്ടപ്പോഴത്തേക്ക് സംഗതി കറക്റ്റായിട്ട് വണ്ടി ഓടുന്നുണ്ട്. അപ്പം എനിക്കൊരു സംശയം, ഇതിനകത്ത് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാലോ. അപ്പം നമ്മുടെ ഒരു ലോങ് ടേം സബ്സ്ക്രൈബറുണ്ട്. അപ്പോൾ പുള്ളി ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞ് അതിനകത്തൂടെ ഒരു ഈ ബ്രേക്ക് കേബിളിൻ്റെയൊക്കെ ഒരു സിംഗിൾ സ്റ്റാൻഡ് വയർ കടത്തി നോക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ കറക്റ്റായിരുന്നു. ഞാനത് ഇളക്കി അതിൽ കൂടെ ബ്രേക്ക് വയർ കടത്തി നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ബ്രാൻഡ് ന്യൂ ആയിട്ട് വാങ്ങിയ ജെറ്റ്, പൈലറ്റ് ജെറ്റ് ഈ പറയുന്ന പോലെ ഹോള് ഡ്രില്ല് ചെയ്തിട്ടില്ല കമ്പനി. അതാണ് അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ എന്ന് ആലോചിച്ച് നോക്കണം. ഹോള് മര്യാദയ്ക്ക് ഹോളേ ഇല്ല. ഈ പറയുന്ന പോലെ ഒരു ചെറിയ കമ്പിക്ക് കയറി പോകാൻ പറ്റുന്ന ഹോള് പോലും അതിനകത്തില്ല.
അപ്പോൾ അത് കാരണമായിരുന്നു വണ്ടിക്ക് പ്രശ്നം. അപ്പോൾ അത് എടുത്ത് ഞാൻ എൻ്റെ ജെറ്റുകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ട്രഷർ ബോക്സ് ഉണ്ട്. അപ്പോൾ ട്രഷർ ബോക്സിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു അഞ്ചാറ് ജെറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ബ്രാൻഡ് ന്യൂ വെർണ എടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് ഇട്ട് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് സംഭവം. ഓക്കെ, ഒറ്റ കിക്കിന് സ്റ്റാർട്ടാണ്, ഐഡിൽ ചെയ്യുന്നുണ്ട് സ്വീറ്റായിട്ട്, വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് ഷൗലിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ ഷൗലിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററി ഞാൻ പുള്ളിയുടെ അടുത്ത് എനിക്ക് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്, ആമസോണിൽ നിന്ന് വാങ്ങിച്ച് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മഡ് ഗാർഡ് എന്തെങ്കിലും ചെയ്യണം, പറഞ്ഞ പോലെ പുതിയ മഡ് ഗാർഡ് വാങ്ങണം. ഈ മഡ് ഗാർഡ് ആകെ കൂടെ കുളമായി, പ്ലേറ്റ് ചെയ്തതാണ്. അപ്പം പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വണ്ടി കുറേ നാൾ ഇരുന്ന് പോയതുകൊണ്ടുള്ള പ്രശ്നമാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ താണ്ടെ ഇതിൻ്റെ മൂന്നാല് ഫിൻസ് ഒടിഞ്ഞിരിക്കുകയാണ്. 1, 2, 3, 4 അപ്പോൾ 4 പീസ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ വണ്ടിയും കൊണ്ട് എനിക്കറിയാവുന്ന ഒരാളുണ്ട് അലുമിനിയം വെൽഡിങ് ചെയ്യുന്ന, അപ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ ഫിൻസ് ഒക്കെ അറ്റ്ലീസ്റ്റ് ഒന്ന് ജസ്റ്റ് സ്പോട്ട് ചെയ്യുമെങ്കിൽ ചെയ്യണം. ഫുള്ള് വെൽഡ് ചെയ്യുന്ന കാര്യം നടക്കത്തില്ല, കാരണം സിലിണ്ടറൊക്കെ ഊരി കൊടുക്കണം. അപ്പോൾ വീണ്ടും സിലിണ്ടർ ഊരിയാൽ പാക്കിംഗ് ഒക്കെ മാറ്റണം. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ നിൽക്കുന്നില്ല, ജസ്റ്റ് ഇതിനെ ഒരു 3-4 സ്ഥലത്ത് സ്പോട്ട് ചെയ്യാൻ പറയും. അതായത് ആദ്യം താഴത്തെ, പിന്നെ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുകളിലോട്ട് കയറി വരുന്നത്. മാക്സിമം പോയാൽ ചിലപ്പോൾ ഹെഡ് ഇളക്കേണ്ടി വരും, അത് നമുക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല. 4 നട്ടാണ്, അപ്പോൾ ആ നട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പേസ് കിട്ടും, അത് വെച്ചിട്ട് അവർക്ക് വെൽഡ് ചെയ്യാം. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള ഒരു പണി. രണ്ടാമത്തെ പണി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഫോർക്കിനകത്ത് നിന്ന് ഓയിൽ ലീക്കായി പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഫോർക്ക് റീബിൽഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എനിക്കൊന്ന് പൈപ്പ് കയറ്റിയപ്പോഴത്തേക്ക് ആ സാധനം ചെറുതായിട്ട് എവിടെ ലീക്കുണ്ട്, അതിൻ്റെ ഓയിൽ സീലും കൊണ്ട് കീറിയാണ് പോയത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പം ഈ ഹാൻഡിൽ, ഇത് ഈഗിൾ ഹാൻഡിൽ എന്നാണ് പറയുന്നതിന്. അപ്പോൾ ഈ ഹാൻഡിലിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്രൗണ്ടിങ് എവിടെയില്ല. അപ്പോൾ നമ്മൾ ഈ എൻജിൻ കിൽ സ്വിച്ച് കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലൊക്കെ നല്ലൊരടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഇതും കൂടെ റിമൂവ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് പിന്നെ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊരു തീരുമാനം ഉണ്ടാക്കി ഈ സാധനം നമ്മൾ കണക്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ ബാക്കി ഇലക്ട്രിക്കൽസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ഫ്ലാഷർ യൂണിറ്റിന് എന്തോ പ്രശ്നമുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ടെയിൽ ലൈറ്റിനകത്ത് ബൾബില്ല, അപ്പോൾ ആ ബൾബും കൂടെ ഇടണം. അത് കഴിയുമ്പോൾ നമുക്ക് ഈ സീറ്റ് പെർമനൻ്റായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ വണ്ടി പറഞ്ഞ പോലെ പണി ഒരു 95% കഴിഞ്ഞിരിക്കുകയാണ്. ആ വേറൊരു അത്യാവശ്യ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുട്ട് റെസ്റ്റ് ഇല്ലേ, ഈ ഫുട്ട് റെസ്റ്റ് ഷോഗണിനെ കാട്ടി ഡിഫറെൻ്റ് ആണ്. താഴെ ഒരു നട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് പാഷൻ്റെ ഫുട്ട് റെസ്റ്റ് റബ്ബറിന് സൂട്ടാവും. പിന്നെ രണ്ടാമത്തത് ബ്രേക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് ആയിട്ടില്ല, അത് ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്ലേ ഉണ്ട് അതിൽ, അപ്പോൾ അതും കൂടെ റെഡിയാക്കി എടുക്കണം. വേറെ എന്താണ്, വേറെ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒന്നുമില്ല. അപ്പം വണ്ടി ഞാൻ ഇന്ന് കുറച്ച് ഓടിച്ച് നോക്കി, ഒരു 100 മീറ്റർ 5 ഗിയറും ഇട്ട് നോക്കി, 5 ഗിയറും വീഴുന്നുണ്ട്. ആ പിന്നെ വേറൊരു പണി കിട്ടിയത്, ഇത് രണ്ടും ലെഫ്റ്റ് സൈഡ് മിററാണ് ഒരു ആശാൻ അയച്ചു തന്നത്. അപ്പോൾ ഇത് ഒരെണ്ണം തിരിച്ച് ആശാൻ എന്നെ കൊടുക്കണം. അത് ഞാൻ ഫിക്സ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് കാണിച്ചു കൊടുക്കാനാണ്. അതായത് രണ്ട് ലെഫ്റ്റാണ്, അല്ലെങ്കിൽ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവരെന്ന് പറയുന്നത് അവർ ഒരിക്കലും അവരെ തെറ്റ് സമ്മതിക്കുന്ന ആൾക്കാരല്ലല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ നാടെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഇന്ത്യയാണ്, അല്ലാതെ മലയാളിയല്ല അവൻ. അപ്പോൾ അങ്ങനെ അവന് ഈ സാധനം ഒരെണ്ണം ഒരു തിരിച്ചയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ റൈറ്റ് സൈഡ് അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. അപ്പോൾ ബാക്കി ഈ പറഞ്ഞ പോലെ പണിയൊക്കെ ഏകദേശം ഇതിനകത്തൊരു 100% ആവാൻ കുറച്ചും കൂടെ ഉള്ളൂ. അതെല്ലാം കൂടെ ചെയ്തിട്ട് വണ്ടി പുള്ളിക്ക് കൊടുക്കണം എത്രയും പെട്ടെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിവിടെ സ്പേസ് ഇല്ല, കണ്ടില്ല. ഇപ്പോൾ പുതിയ ഒരുത്തനും കൂടെ വന്നപ്പോൾ അവനുള്ള സ്ഥലമില്ല. അപ്പോൾ RX
അവിടെ കിടക്കുകയാണ്. അതിനെ പിടിച്ച് ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് പാർക്കുകയാണ്. പിന്നെ ആർ ഡിയുടെ ഒരു ഫോളോ അപ്പ് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം കുറച്ച് പണി ഉണ്ട്. അതായത് റൈറ്റ് സൈഡിലുള്ള കാർബറേറ്റർ എടുത്ത് ലെഫ്റ്റ് സൈഡിൽ ഇട്ട് നോക്കണം. അപ്പോഴും മിസ് ഫയർ ഉണ്ടാകുന്നു. കാരണം റൈറ്റ് സൈഡ് സിലിണ്ടറിൽ നിന്നാണ് മിസ് ഫയർ വരുന്നത്. അപ്പം അങ്ങനെ മിസ് ഫയർ കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റീഡ് വെല്ലോ ആയിരിക്കും പ്രശ്നം. അല്ല, മിസ് ഫയർ സോൾവ് ആവുകയാണെങ്കിൽ കാർബറേറ്റർ ആയിരിക്കും. അപ്പോൾ കാർബറേറ്റർ ഒന്നാഴ്ച ക്ലീൻ ചെയ്യേണ്ടി വരും അതിൻ്റെ. പിന്നെ ഇതിനകത്ത് മറ്റേ ക്രോസ് ഓവർ പൈപ്പ് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ പ്രശ്നമാവാം. കാരണം പണ്ട് ഈ പറയുന്ന പോലെ ഒരു കാലത്ത് ഈ കാർബറേറ്റേഴ്സ് വെച്ച് നല്ല രസത്തിലോടിയ വണ്ടിയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതിൻ്റെ വണ്ടി പണിയുന്നതിന് ജസ്റ്റ് മുമ്പേ, അതായത് അന്ന് ഞാൻ ഈ യൂട്യൂബ് ലൈവിൽ വെച്ച് ഇതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നല്ലോ വണ്ടിയുടെ, അപ്പോൾ അന്ന് ആ എൻജിൻ പൊളിക്കുന്നതിന് ജസ്റ്റ് മുന്നേ ഞാൻ ഈ വണ്ടിയും കൊണ്ട് ഒരു റൈഡ് പോയായിരുന്നു. അപ്പോൾ ഫുൾ മിസ് ഫയറിങ് ആയിരുന്നു. പിന്നെ മാത്രമല്ല ഇതിൻ്റെ കാർബറേറ്റേഴ്സ് ഊരി കുറേ നാൾ നമ്മൾ പുറത്ത് വെച്ചായിരുന്നു. അപ്പം നമ്മളുടെ ഈ ഒരു വർക്ക്ഷോപ്പ് സെറ്റപ്പിലെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റേ പേട്ടാവളി തന്നെ ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഹോളിനകത്ത് കൂട് വെച്ച് കഴിഞ്ഞാൽ അത് മതി. അപ്പം ഞാൻ അതേപോലെ എടുത്ത് തിരിച്ചങ്ങ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്ത. കാരണം അത്യാഗ്രഹവും ആക്രാന്തിയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അങ്ങനെ അതിനെ നമുക്ക് നോക്കണം. അത് കുറച്ച് സമയം വേണം. മിക്കവാറും പറ്റുമെങ്കിൽ വീക്കെൻഡിന് മുമ്പേ എപ്പോഴെങ്കിൽ സമയം കിട്ടുമ്പോൾ നോക്കണം. കാരണം ഇന്നലെ ഇന്നും ഫുൾ ബിസി ആയിരുന്നു. ഓണമൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ പണി ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ പോലെ ഒരു ഹാഫ് ആൻ അവർ ഇതിനകത്തിരുന്ന് ഇത് സോൾവ് ചെയ്തു. കാരണം ഈ വണ്ടി എത്തിയതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റി. അപ്പം ഇപ്പോൾ ഇത് 100% ഇതിൻ്റെ റണ്ണിങ് പ്രോപ്പറാണ്. ചെറുതായിട്ട് പിസ്റ്റണിൽ നിന്ന് ഒരു നോയ്സ് ഉണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം റീബിൽഡ് ചെയ്തിട്ട് ഈ വണ്ടി മര്യാദയ്ക്ക് റണ്ണിങ്ങും ചെയ്തിട്ടില്ല. അപ്പം കാർബറേറ്റർ പ്രശ്നമായിരുന്നപ്പോൾ കുറച്ച് ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം റെവ് ചെയ്തിട്ടുണ്ട് വണ്ടി നല്ല രീതിയിൽ. അപ്പം അങ്ങനെ റെവ് ചെയ്തുകൊണ്ട് ചെറുതായിട്ടൊരു പിസ്റ്റണിൻ്റെ റിങ്സിൻ്റെ നോയ്സ് കേൾക്കുന്നുണ്ട്. അത് പക്ഷേ മര്യാദയ്ക്ക് കുറച്ച് ആൾ ഓടിച്ചു കഴിഞ്ഞാൽ പോവും. അത് അങ്ങനത്തെ വലിയൊരു നോയ്സ് അല്ല. എന്തായാലും ബെയറിങ്സ് ഓയിൽ സീൽസ് ഒക്കെ ബ്രാൻഡ് ന്യൂ ആണ്. ഒരു തുള്ളി ഓയിൽ ലീക്കില്ല അതിനകത്ത്. അതാണ് ഏറ്റവും ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. പിന്നെ അതാണ് നമ്മുടെ ഷവലിൻ്റെ അപ്ഡേറ്റ്. ഇനി ഫുട് റെസ്റ്റും കൂടെ വെച്ച് ഫ്രണ്ട് ഫോർക്കും കൂടെ ശരിയാക്കിയിട്ട് ഒരു റൈഡ് വീഡിയോ ഇടാം. അപ്പം മിക്കവാറും പറ്റുമെങ്കിൽ ഈ വീക്കെൻഡ് തന്നെ അത് തീർക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇപ്പോൾ അതിനെ പൊളിച്ചു തുടങ്ങണം. ഇതിൻ്റെ ഇടയിൽ RX 100 എഞ്ചിനും കൂടെ ഒന്ന് ഫുൾ റീബിൽഡ് ചെയ്യണം. അതൊക്കെ ബിസി സ്കെഡ്യൂളാണ് അങ്ങോട്ട്. അപ്പം ശരി, ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ ബൈ.